हाई फ्रेंड्स वेलकम टू जास टोन्स इन नम्म शराशरियुडे नेक्स्ट पार्ट वीडियो नेक्स्ट पार्ट प्रॉब्लम्स नेक्स्ट टाइप प्रॉब्लम्स नाम वर्कआउट इन नाम नोक नाल इक्वेशन्स नि मरुपा पा इंपॉर्टेंट आयतला नाल इक्वेशन्स नम्मले एपी प्रोग्रेशन पढ़िच्चपोल पढ़िच्चतान नम्मले तुग काणानक्कायिट्टुल्ल तुडर्च्चयाय एण्णल संख्यकळुडे अप्पो 25 एण्णल संख्यकळुडे तुग एत्रयाण तुडर्च्चयाय 100 इरट्ट संख्यकळुडे तुग एत्रयाण एन्नेल्लाम नम्मल पढ़िच्चु अतेल्लाम काणानुल्ल इक्वेशन्स नम्मल पढ़िच्चु अतेपोल तन्ने शराशरी काणानुम अतेपोल इक्वेशन उंड तुडर्च्चयाय 10 एण्णल संख्यकळुडे शराशरी एत्रयाण अल्लेंकिल तुडर्च्चयाय 100 इरट्ट संख्यकळुडे शराशरी एत्रयाण एन्नेल्लाम चोदिच्चाल अतिनु ഓരോ ഇക്വേഷൻസ് ഉണ്ട് ഓക്കെ ശരാശരി നമ്മൾക്ക് തുക കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരാശരി കാണാനും നമ്മൾക്ക് സിമ്പിൾ ആയിരിക്കും ആ ഒരു ഇക്വേഷനിൽ നിന്ന് ശരാശരിയും ഫോം ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി നമ്മൾക്കറിയാം ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ശരാശരി കാണാനുള്ളതല്ലാതെ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായിട്ട് നമ്മൾ പഠിച്ചു എന്തായിരുന്നു ഇക്വേഷൻ n n + 1 2 അല്ലേ ഇവിടെ എന്താണ് ഇക്വേഷൻ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n + 1 2 എന്താണ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്തോളൂ ഇത് ഇമ്പോർട്ടന്റ് ആണ് ആദ്യത്തെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ എന്ന് തന്നെ പറഞ്ഞിരിക്കണം അതല്ലാതെ തുടർച്ചയായ എണ്ണൽ സംഖ്യ ആയിക്കോട്ടെ അതിപ്പോ 50 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ല ഓക്കേ അപ്പോഴൊന്നും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കുറച്ച് വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതെല്ലാം നമ്മൾക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ ഇപ്പോ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻസ് പരിചയപ്പെടുന്ന പ്രോബ്ലംസ് ആണ് അപ്പോൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി n എന്ന് പറയുന്നത് നമ്പർ ആണ് അല്ലേ എത്ര നമ്പേഴ്സിന്റെ ആണെന്നുള്ളത് അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾക്ക് n കൊടുത്താൽ മതി 100 എണ്ണത്തിന്റെ അല്ലേ പറഞ്ഞത് അപ്പോൾ 100 + 1 / 2 101 / 2 സോ 50.5 ആണ് അല്ലേ നമ്മളുടെ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് ഓക്കെ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി അപ്പോൾ എന്താണ് 50.5 നമ്മൾ പറഞ്ഞു തുക കാണാനായിട്ട് n + 1 / 2 ആണ് ചെയ്യാ എന്നുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യും തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ് n + 1 / 2 ഈ ഇക്വേഷനിൽ നമ്മൾ എന്താ ചെയ്യുക തുക കാണുമ്പോൾ അതേ ഡിവൈഡഡ് ബൈ നമ്മൾക്ക് ഒരു n കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ അപ്പോൾ നമ്മൾ n കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ n ഉം ക്യാൻസൽ ആവും ശരാശരി കാണാനായിട്ട് നമ്പർ ഓഫ് ഐറ്റംസ് നമ്മൾ ഡിവൈഡ് ചെയ്യും അപ്പോൾ ആ n ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് n ഉം ക്യാൻസൽ ആയി പോയിട്ട് നമ്മൾക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമ്മളുടെ തുക കാണാനുള്ള ഇക്വേഷൻസ് എല്ലാവരും പഠിച്ചോളൂ അതിൽ മുകളിലുള്ള ഒരു n ക്യാൻസൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വേഷൻ ആയി എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 50.5 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കൂ ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞ് ശരാശരി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് 30 + 1 / 2 സോ 31/2 15.5 ഓക്കെ ഇതാണ് ആൻസർ വരിക ഇങ്ങനെ നമ്മൾക്ക് എത്ര എണ്ണം വേണം എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾക്ക് ചെയ്യാം ഓക്കെ എങ്ങനെ ഇനി നമ്മൾക്ക് എണ്ണൽ സംഖ്യകളുടെ കഴിഞ്ഞില്ലേ ഇനി നമ്മൾക്ക് ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ നോക്കാം ഓക്കെ ഈ 100 എണ്ണൽ സംഖ്യ എന്നുള്ളത് ഇരട്ട സംഖ്യകളുടെ നോക്കാം ഇരട്ട സംഖ്യകളുടെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്താൽ മതി അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n + 1 ആണ് നമ്മൾക്കറിയാം ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു n × n + 1 ആണ് അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഡിവൈഡഡ് ബൈ n ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരാശരി ആയി അപ്പോൾ n ക്യാൻസൽ ആയി കഴിഞ്ഞാൽ n + 1 മാത്രം കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ മറന്നു പോകരുത് n + 1 ആണ് ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ n + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇരട്ട സംഖ്യകളുടെയാണ് 100 + 1 = 101 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ് 100 എണ്ണത്തിൻ്റെ ആദ്യത്തെ 101 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 55 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി 55 + 1 + 1 ചെയ്താൽ മതി 56
അപ്പോൾ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസും കിട്ടിയില്ലേ. ഇനി അടുത്ത ഇക്വേഷൻ നോക്കിക്കോളൂ. അടുത്ത ഇക്വേഷൻ എന്താണ്? ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യകളുടെ വേണ്ട, ഒറ്റ സംഖ്യകളുടെ കേട്ടോ, ഒറ്റ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ നൂറ് ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? അതിൻ്റെ ആൻസർ എന്നാണ്. നമ്മൾക്കറിയാം ആദ്യത്തെ നൂറ് ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ആയിരുന്നു അല്ലേ. എൻ സ്ക്വയർ, ഓക്കെ. അപ്പോൾ ആ എൻ സ്ക്വയറിൻ്റെ കൂടെ ഡിവൈഡഡ് ബൈ എൻ ഇട്ട് കൊടുത്താലാണ് ശരാശരി വരിക. അപ്പോൾ ഒരു എൻ ക്യാൻസലായി പോയിട്ട് ഒരു എൻ മാത്രമാവും. അതാണ് നമ്മളുടെ ഇക്വേഷൻ. സോ എൻ ആണ് ആദ്യത്തെ നൂറ് ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എൻ. അപ്പോൾ എന്താണ് ആൻസർ? ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഏതൊക്കെ പഠിച്ചു? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനായിട്ട് എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു, ദെൻ ഇരട്ട സംഖ്യകളുടെ കാണാനായിട്ട് എൻ പ്ലസ് വൺ, ഒറ്റ സംഖ്യകളുടെ ഇതാണെന്നുണ്ടെങ്കിൽ എൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇനി ഇതിൻ്റെ വേറെ നോക്കുമൊന്നും വേണ്ടില്ല. നൂറെണ്ണം ആണെന്നുണ്ടെങ്കിൽ അത്, ഇനിയിപ്പോൾ അമ്പതെണ്ണാണെങ്കിൽ അൻപത്, അത് തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നോക്കിക്കോളൂ. എന്താണ് ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി? ഓക്കെ, ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി കാണാൻ, അതും തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ്. ഈ ഒരു ഇക്വേഷൻ നന്നായി മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ്. ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് എന്നാണ്. എങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. എൻ എന്താണ് വാല്യൂ, അത് ഇതിൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇരുപതാണ് അല്ലേ എന്ന് പറയുന്നത്, ആ ഇരുപത് ഇതിൽ കൊടുക്കുന്നു. ഇരുപത് പ്ലസ് ഒന്ന് ഇൻറ്റു ഇരുപത് ഇൻറ്റു ഇരുപത് ഇൻറ്റു രണ്ട് അല്ലേ, രണ്ട് എൻ ആണ്. അപ്പോൾ രണ്ട് ഇൻറ്റു ഇരുപത് എന്നാണ് കേട്ടോ, അങ്ങോട്ടും മാറിയേ ഉള്ളൂ. രണ്ട് ഇൻറ്റു ഇരുപത് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ സിക്സ്. അപ്പോൾ എന്താ വരിക? ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തി ഒന്ന് ഇൻറ്റു ഇരുപത് പ്ലസ് ഇൻറ്റു രണ്ട് എത്രയാ? നാൽപ്പത്. നാൽപ്പത് പ്ലസ് ഒന്ന് നാൽപ്പത്തി ഒന്ന് ഡിവൈഡഡ് ബൈ സിക്സ് അല്ലേ. അപ്പോൾ ഇരുപത്തൊന്നിലും ആറിലും മൂന്ന് ക്യാൻസലാവും. മൂന്ന് രണ്ട് പ്രാവശ്യം, ഇവിടെ ഏഴ് പ്രാവശ്യം. ഇനി ഇതിലൊന്നും ക്യാൻസലാവില്ല. ഒരേഴ് ഏഴ് നാല് ഏഴ് ഇരുപത്തി എട്ട് ബൈ രണ്ട്. ഇരുപത്തെട്ട് ബൈ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല്. ആറിൽ മൂന്ന് പ്രാവശ്യം, ദെൻ ഒന്ന് അവിടെ ക്യാൻസലാവാതെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ അഞ്ച് പ്രാവശ്യം. ഓക്കെ, അപ്പോൾ 143.5 ആണ് ഈ ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ, കിട്ടിയില്ലേ? എങ്ങനെയാണ് ഇതിൽ നമ്മൾ ഇക്വേഷൻ എല്ലാം ഓക്കെ, നമ്മൾ ഈ ഫോർമുല ചെയ്യാനും അറിയണം കേട്ടോ. ചെയ്യുമ്പോൾ തെറ്റിയാലും പ്രോബ്ലമാണ്. ഓക്കെ, അതൊക്കെ നന്നായി ശ്രദ്ധിച്ച് ചെയ്തോണം. ഇക്വേഷൻ നന്നായി മനസ്സിലാക്കുക. എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ്. കുറച്ച് വലിയ ഇക്വേഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് അടുത്ത ഇക്വേഷൻ പഠിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരിയാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ വർഗത്തിൻ്റെ ശരാശരി അല്ലേ പഠിച്ചത്, ഇത് ക്യൂബുകളുടെ ശരാശരി. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ. ഈ ഒരു ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ. ഇതെങ്ങനെ അപ്ലൈ ചെയ്താൽ മതി? എന്നിൽ പത്തിട്ട് കൊടുത്താൽ മതി അല്ലേ. പത്തെണ്ണ സംഖ്യകളുടെ ഇല്ലേ ചോദിച്ചിട്ടുള്ളത്. സോ പത്ത് ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ. ദെൻ പത്ത് ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന്. പതിനൊന്ന് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് അല്ലേ, നൂറ്റി ഇരുപത്തി ഒന്ന്. നമ്മൾക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെയ്യാത്തത്. സോ നാല്, നാല് പത്തിൽ എത്ര പ്രാവശ്യം പോവും? പോവില്ലേ, രണ്ട് പോവും അല്ലേ. രണ്ട് പത്തിൽ അഞ്ച് പ്രാവശ്യം, നാലിൽ രണ്ട് പ്രാവശ്യം. സോ ഇനി നമ്മൾക്ക് ചെയ്യാം. പതിനൊന്നിൻ്റെ പതിനൊന്ന് നൂറ്റി ഇരുപത്തി ഒന്ന്. നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ പകുതി ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എത്രയാണ്? അറുന്നൂറ്റി അഞ്ചാണ്. നൂറ്റി പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്നിൻ്റെ അഞ്ച് എന്ന് പറയുന്നത് അറുന്നൂറ്റി അഞ്ച് ബൈ രണ്ട്. എത്രയാണ് വരിക?
32.5 ആൻസർ. ഓക്കെ, എങ്ങനെയാണ് നമ്മളിത് ചെയ്തതെന്ന് മനസ്സിലായില്ല. എത്ര പെട്ടെന്ന് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ രീതിക്ക് നമ്മളുടെ കാൽക്കുലേഷൻസ് കൊണ്ടുപോവാം. 11 × 11 = 121 × 5 നമ്മൾക്ക് എഴുതി ചെയ്യാം, അല്ലെങ്കിൽ 121 കൂടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്താൽ 121 10 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിന് സമയമായി. അപ്പോൾ അതിൻ്റെ പകുതി കണ്ടാൽ മതി അല്ലേ, 1210 പകുതിയാണ്. അത് പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ. അതെ, അതിൻ്റെയും പകുതിയാണ് നമ്മളുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഇക്വേഷൻ നന്നായി മനസ്സിലാക്കി വയ്ക്കുക. n(n+1)² / 4. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 5 ഇക്വേഷൻസ് ആണ് പഠിച്ചത് അല്ലേ. ഏതൊക്കെയായിരുന്നു ഇക്വേഷൻസ്? ഒന്ന് റിവൈസ് ചെയ്തേ, ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ, ഓക്കെ, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n+1/2. ഇനി തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാനായിട്ട് n+1, തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനായിട്ട് n. ഓക്കെ, തുടർച്ചയായി ഇത്ര എണ്ണെന്ന് പറയില്ലേ, അതാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ തുടർച്ചയായ 10 എന്നൊക്കെ പറയുമ്പോൾ ആ 10 ഇട്ട് കൊടുക്കുക എന്നിൻ്റെ അവിടെ. ഇനി എടുത്തത് തുടർച്ചയായ എണ്ണ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി കാണാനായിട്ട് n+1 × 2n+1/6. ഇനി നമ്മൾ എന്താ പഠിച്ചേ, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി കാണാനായിട്ട് n(n+1)² / 4. ഈ 4 ഈ 6 ഇതൊക്കെ കെയർഫുള്ളാണ്, മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഇത്രയും ഈ 5 ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ നിന്ന്. നമ്മുടെ ശരാശരി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്ട് ടോപ്പിക് ആയിട്ടാണ് നമ്മളുടെ പ്രിലിംസിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ശരാശരിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഏതേതും അത്യാവശ്യമാണ് നമ്മൾക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നന്നായി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നന്നായി മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ നന്നായി മനസ്സിലാവുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.